നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ദിശ രവി എന്നു പേരുള്ള 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായ ആക്ടിവിസ്റ്റ്, അവര് ടൂൾ കിറ്റ് വിവാദത്തിൽ പെടുകയും ഗ്രേറ്റ തൻബർഗിന് അയച്ച വാട്സാപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലീക്കാവുകയും ചെയ്തതോടുകൂടി നിർണായകമായിട്ടുള്ള ആസൂത്രിത നടപടികൾ അല്ലെങ്കിൽ ആസൂത്രിതമായ പ്ലാനുകൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായും രാജ്യവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കലാപത്തിന് പോലും സാഹചര്യം വയ്ക്കുന്ന തരത്തിൽ എത്തിച്ചേരാവുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ബോധപൂർവം നടത്തുന്നത് എന്ന് പരിപൂർണമായിട്ടും അറിയാവുന്ന സാഹചര്യം ഈ പറയുന്ന ദിശ രവി എന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ FATF ഉൾപ്പെടെ തനിക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള സൂചന വ്യക്തമാക്കുന്ന തരത്തിൽ ഗ്രേറ്റ തൻബർഗിന് അയക്കുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു. അതായത് ദിശ രവി കൃത്യമായും ഈ ടൂൾ കിറ്റിൽ തൻ്റെ പേര് പരാമർശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതിനെ വ്യക്തമായി പൊളിച്ചു കാണിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഡൽഹി പോലീസ് നേരത്തെ ദിശ രവി അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി. പോലീസിൻ്റെ സൈബർ സെൽ വിഭാഗമാണ് 3 ദിവസം മുമ്പ് ദിശ രവിയെ അറസ്റ്റ് ചെയ്തത്. അതിൽ നിന്നും ചില കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ ബംഗളൂരുവിലെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ഗ്രേറ്റ തൻബർഗിന് അയച്ച മെസ്സേജ് അടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. ഇപ്പോൾ ഈ കർഷക സമരം, ആ സമരത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും അവിടേക്ക് കടന്നുകൂടിയ മുതലെടുപ്പുകാർ രാജ്യത്തിനെതിരെ എന്ത് രീതിയിലുള്ള പ്രവർത്തനം നടത്താനാണ് ലക്ഷ്യമിട്ടത് എന്നും അത്തരത്തിൽ യോഗ, ചായ എന്നിവ ബഹിഷ്കരിക്കുക എന്നുള്ള തരത്തിൽ കോഡ് ഉൾപ്പെടെ രാജ്യത്തിനെ ഞെട്ടിക്കുന്ന തരത്തിൽ ചില കോഡ് ഭാഷകൾ ഉപയോഗിച്ച് ഇവിടെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടത്താൻ, കലാപ സാഹചര്യം വ്യക്തമാകുന്ന തരത്തിൽ നീക്കം നടത്താൻ ശ്രമങ്ങൾ നടത്തിയതിൻ്റെ വിവരങ്ങളാണ് ഘട്ടം ഘട്ടമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസ് ഇവിടെ അവരുടെ ആത്മാഭിമാന പ്രശ്നം എന്ന തരത്തിൽ അവർക്ക് നിയന്ത്രിക്കുന്നതിനും അതീതമായി കർഷക സമരം ഡൽഹി അതിർത്തികളായിട്ടുള്ള മേഖലകളിൽ വ്യാപകമായപ്പോൾ അവരിവരെ സംരക്ഷിക്കുകയല്ല, ഉപദ്രവിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇവരെ കൊല്ലാക്കൊല ചെയ്യുകയാണെന്നും തരത്തിൽ രാജ്യവിരുദ്ധമായി ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന, ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വിദേശ ശക്തികളുടെ ഇടപെടൽ കടന്നു വന്നപ്പോൾ ആ ഇടപെടലിനെ ട്വിറ്റർ വലിയ തോതിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ കേന്ദ്ര സർക്കാർ എതിർത്തു. സർക്കാരിന് വിരുദ്ധമായി നടത്തുന്ന പരാമർശങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ട്വിറ്ററിൻ്റെ ഇരട്ടത്താപ്പ് അമേരിക്കയുടെ ഉള്ളിൽ അവരുടെ ആഭ്യന്തര വിഷയം ഉൾപ്പെടെ നടന്നപ്പോൾ ഉണ്ടായ പ്രക്ഷോഭങ്ങളെ ആസ്പദമാക്കി കേന്ദ്ര സർക്കാർ കാണിച്ചപ്പോൾ അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി, അവർ നടപടികൾ എടുത്തു. അത് കാരണം പല അക്കൗണ്ടുകളും അവർ പിൻവലിച്ചു. കേന്ദ്ര സർക്കാർ പറഞ്ഞ നിർദ്ദേശിച്ച അക്കൗണ്ടുകളിലെ 98% അക്കൗണ്ടുകളും ഒടുവിൽ ട്വിറ്റർ നീക്കം ചെയ്തു. അതിൻ്റെ പിന്നാലെ ഡൽഹി പോലീസിൻ്റെ ഫൈൻഡിങ്സ് കൂടി വന്നപ്പോൾ കർഷക സമരത്തിൻ്റെ മട്ടും ഭാവവും മാറിയിരിക്കുന്നു. ചിലർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് പോയി കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ്. സാധാരണയായി ആ കർഷക സമരത്തിലേക്ക് കൂടുതൽ പേർ ഇടിച്ചു ചെല്ലുന്ന പതിവാണെങ്കിൽ ആ കർഷക സമരത്തിലെ നേതാക്കളുടെ ഉദ്ദേശശുദ്ധി എന്താണ് എന്നുള്ളത് ഇപ്പോൾ അവർക്ക് സംശയം തോന്നുന്നത് കൊണ്ട് തന്നെ ആ ഉദ്ദേശശുദ്ധിയിൽ സംശയമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഇവരെ കൈയൊഴിയുകയാണ്. രാകേഷ് ടിക്കായത്ത് അടക്കമുള്ളവരെ കൈയൊഴിയുകയാണ്. ഈ രാകേഷ് ടിക്കായത്ത് പൊളിറ്റിക്സാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ചില ഗൂഢനീക്കമാണെന്നും പരാമർശങ്ങൾ വന്നു കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്തി ഉൾപ്പെടെ അറിഞ്ഞ കർഷകർ പലരും ഞെട്ടുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇരുട്ടിൽ തപ്പിയ ചെറുകിടക്കാരായ ആളുകളെ പോലും ഉൾപ്പെടുത്തിക്കാതെ മധ്യവർഗത്തിൻ്റെ നയത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുകയും കോർപ്പറേറ്റ് മോഡലിൽ വൻകിട ഹെക്ടർ ഉള്ള ആളുകൾ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കർഷക സമരം എന്ന പേരിൽ കേന്ദ്രത്തിനെ മുട്ടുകുത്തിച്ച് അതുവഴി ഇന്ത്യയെ താറടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതാണ് എന്ന് പലരും മനസ്സിലാക്കിയതോടുകൂടി
ഈ സമരത്തിൻ്റെ ഗതി തന്നെ മാറിയിരിക്കുന്നു. സമരം പൊട്ടിപ്പൊളിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു.